ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചുരിദാറിൽ തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് നെറ്റ്കോട്ട മെറ്റീരിയലാണ്. ഇതിൽ ഈ ഫ്ലവർ ഡിസൈനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഈ ത്രെഡാണ്. നമുക്കിനി അത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഞാനിത് ചെയിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഫ്ലവറും പെറ്റലും എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ മെറ്റാലിക് ത്രെഡാണ്. നമ്മൾ റെഡിൻ്റെ കൂടെ സിൽവർ കളറും ഗ്രീനിൻ്റെ കളറിൻ്റെ കൂടെ ഒരു ഗ്ലേസിംഗ് ഉള്ള ഗ്രീൻ കളറും കൂടെ ചേർത്തിട്ട് വരുന്ന ഇതുപോലത്തെ ഒരു ഷെയ്ഡിലുള്ള ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ. മറ്റ് എംബ്രോയിഡറി ത്രെഡ് എടുക്കുന്ന പോലെ വലിയ നീളത്തിൽ ഈ നൂലെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഞാൻ ഈ ഫ്ലവറിൻ്റെ സ്റ്റമ്മിന് ഗ്രീൻ കളറിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു സിൽക്ക് ത്രെഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ത്രെഡാണ് ഇത്. സ്റ്റമ്മ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലീഫും കൂടെ സ്റ്റിച്ച് ചെയ്യാം. ലീഫിനും ഫ്ലവറിൻ്റെ പെറ്റൽസിനും എല്ലാം ഞാൻ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ ഈ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് ബോർഡർ ഫുള്ളും ആദ്യമേ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലും നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊണ്ട് തന്നെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ ഈ ത്രെഡ് എടുക്കുമ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ത്രെഡിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ നോർമൽ ത്രെഡിലും ചെയ്യാം, ഇതൊരു വ്യത്യാസമായിട്ട് ഞാനിത് ചെയ്തെന്നേ ഉള്ളൂ. നമ്മളിത് ഫുള്ളും ചെയ്ത് കഴിയുമ്പോൾ ആര്യ വർക്ക് ചെയ്ത പോലെ നമുക്കിത് തോന്നും. അതുപോലെ നല്ല ഭംഗിയായിരിക്കും ഈ വർക്ക് കാണാനായിട്ട്. നമുക്കിഷ്ടമുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ നോർമൽ ത്രെഡിനെക്കാട്ടിലും ഇത്തിരിയുടെ പ്രൈസ് കൂടുതലാണ്. നമുക്കിതുപോലെ അതിൻ്റെ ഫുള്ള് ഫുള്ളും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്ത് എടുക്കാം. അതിനുശേഷം ബാക്കി പിക്ചർ ഫുള്ളും ഇതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ നൂല് എടുക്കാനായിട്ട്. അല്ലായെങ്കിൽ നമ്മൾ ഈ തുണിയിൽ കുത്തി കുറേ പ്രാവശ്യം എടുക്കുമ്പോൾ ആ നൂലങ്ങ് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇതുപോലെ കുറച്ച് നൂലെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഓരോ പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഗ്രീൻ ത്രെഡ് ആവശ്യമുള്ള എല്ലാ ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ ഈ ഗ്രീൻ ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള പോർഷൻസ് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. ഫ്ലവറിന് ഞാൻ യൂസ് ചെയ്യുന്നത് റെഡ് കളറിലെ ത്രെഡാണ്.
അത് ഇതുപോലെ തന്നെ സെയിം ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ രണ്ട് പെറ്റൽസിനുള്ള ത്രെഡേ നമ്മൾ എടുക്കാവൂ, അല്ലായെങ്കിൽ പെട്ടെന്ന് സിൽവർ കളറിലെ ത്രെഡ് അതിൻ്റെ അകത്തുനിന്ന് ഊരിപ്പോകും. ഒരുപാട് വെച്ച് സ്റ്റിച്ച് ചെയ്യരുത്. ഞാനിത് ഒരൊറ്റ നൂലിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒറ്റ ഇഴ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അതും ഇതുപോലെ ഫ്ലവറും ഞാൻ ചെയ്തേക്കുന്നത് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ബോർഡർ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഓക്കെ, ഈ ആറ് പെറ്റലും ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റാകും ഈ സ്റ്റിച്ചിങ്. നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടി ഇച്ചിരി കൂടെ സ്ലോ ആണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ നമ്മൾ ആറ് പെറ്റലും ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ആറ് പെറ്റലും ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ഫ്ലവറും ഫുള്ളും കംപ്ലീറ്റായി. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ബീഡും അതിന് ഫ്ലവറിൻ്റെ ഫില്ല് ഗ്യാപ്പ് ചെയ്യാനായിട്ട് ഈ ബീഡുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മൂന്നോ നാലോ ട്യൂബ് ബീഡ്സ് വെച്ചതിന് ശേഷം ഓരോന്നും സ്റ്റിച്ച് ചെയ്തെടുക്കണം. നാല് ബീഡിനും ഇടയിൽ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തേക്കുന്നത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന നൂലാണ്. നോർമൽ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. എംബ്രോയിഡറി ത്രെഡ് അല്ല യൂസ് ചെയ്തേക്കുന്നത്. നോർമൽ ത്രെഡ്, സെയിം കളറ്, മെറ്റീരിയലിൻ്റെ സെയിം കളറ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് ഓരോ പെറ്റലിൻ്റെയും നടുവിലായിട്ട് ഈ ട്യൂബ് ബീഡ്സ് വെച്ചു കൊടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാ പെറ്റൽസിനും ഇടയിലായിട്ട് നമുക്കിതുപോലെ വെച്ചു കൊടുക്കാം. ചില ബീഡുകൾ സൂചിയിൽ കയറില്ല, അതുകൊണ്ട് നമ്മൾ ഏറ്റവും കനം കുറഞ്ഞ സൂചി വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഇതുപോലെ നാല് ബീഡ് അല്ലെങ്കിൽ മൂന്ന് ബീഡ് നോക്കിയിട്ട് നമുക്ക് ആ ഫ്ലവറിൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഇപ്പം മൂന്ന് ബീഡാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആറ് പെറ്റൽസിനും ഇതുപോലെ നമുക്ക് നടുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്കിഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ആഷും ബ്ലാക്കും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കളർ യൂസ് ചെയ്തെന്നേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്തു കൊടുക്കാം. ഷുഗർ ബീഡ് വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ബീഡുകളിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ആറ് പെറ്റലും ഇതുപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ആ സെൻറ്ററിലെ ബീഡ് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ രണ്ട് സൈഡിലും നമുക്ക് ഈ രണ്ട് സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് ഇത്. ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് സ്റ്റിച്ചിങ് എംബ്രോയിഡറി വർക്ക് അറിയാൻ വയ്യാത്തവർക്ക് പോലും ചെയ്യാനായിട്ട് പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്കിനി ആ രണ്ട് ഫ്ലവറും കൂടെ സ്റ്റിച്ച് ചെയ്യണം. അതും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. നമ്മൾ ത്രെഡ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കെട്ടിട്ട് കൊടുക്കേണ്ടത്. ആദ്യമേ നൂല് വിരലിൽ ഇതുപോലെ വെച്ചിട്ട്
സൂചിയിൽ രണ്ട് പ്രാവശ്യം ചുറ്റിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഫ്ലവറും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതും ഇതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. ആദ്യമേ ബോർഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഉൾഭാഗം മൊത്തം നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം. ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഉള്ളും ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്ത് എടുക്കാം. ഞാൻ ഇതുപോലെ ബാക്കി ഫ്ലവറും സ്റ്റെമ്മും എല്ലാം ഞാൻ ഫില്ല് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഞാനിതിപ്പം ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഉള്ളും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും നമ്മുടെ വർക്ക്. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഇത്. ഈ വർക്ക് സാരിയിലും കുർത്തയിലും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഇത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.